പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട അനുഭവം പങ്കുവെച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി. ജയിലിലേറെ നേരെ കാത്തുനിന്ന ശേഷമാണ് മകളെ കാണാൻ കഴിഞ്ഞത്. ഭാഷയുൾപ്പെടെ വെല്ലുവിളിയായി കണ്ടയുടനെ നിമിഷപ്രിയ തന്നെ കെട്ടിപ്പിടിച്ചു. കുറെ നേരം മകൾക്കൊപ്പം ചെലവഴിക്കാൻ സാധിച്ചെന്നും പ്രേമകുമാരി പറഞ്ഞു. അവള് മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുവാണ്. കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിന്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവള് നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലില് ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷമാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അത്രയും അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, വർഷങ്ങളായുള്ള വേദന, നീണ്ടകാലത്തെ നിയമ പോരാട്ടം, അതിനൊടുവിൽ അല്പസമയമെങ്കിലും മകൾക്കൊപ്പം ചെലവഴിക്കാനായതിൻ്റെ സന്തോഷമുണ്ട് ആ അമ്മയുടെ വാക്കുകളിൽ. ഇനി തുടർ നിയമ നടപടികൾ, ഒപ്പം മറ്റ് കൂടിക്കാഴ്ചകൾ, മോചനത്തിലുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇനി മുന്നിലുള്ളത്? ഗൂഗിൾ, വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് യമനിലെ സനായിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. രാവിലെ സമയം 12:00 നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ജയിലിന് പരിസരത്ത് എത്തിയത്. പിന്നാലെ ജയിലിനകത്ത് പ്രവേശിച്ചു. ഏകദേശം 5:30 ജയിലിനുള്ളിൽ അവരുണ്ടായിരുന്നു. ആ സമയത്താണ് 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ മകളെ അവർ കണ്ടത്. ഏറെ നേരം സംസാരിച്ചു. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വികാര നിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ എന്ന്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ ഇതിനോടകം ഈ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ആളുകളും പങ്കുവെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയ മാതാവിന് കാണാനാകുമോ എന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നിലവിൽ സംഭവിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ പ്രതീക്ഷയ്ക്ക് തുയരും എന്നാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയാണ് അടുത്ത നടപടി. ഇന്ന് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ പ്രത്യേക കമ്മിറ്റി ചേർന്നിരുന്നു. ആ കമ്മിറ്റിയിൽ മാതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി ചേർന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും അവരായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കുക. യമൻ പൗരന്റെ കുടുംബം നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ് എങ്കിൽ നിമിഷയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്, പക്ഷേ പ്രതീക്ഷകളും അതുപോലെ തന്നെയുണ്ട്. നേരത്തെ വധശിക്ഷ അല്ലെങ്കിൽ അപ്പീൽ ഉൾപ്പെടെ കോടതി തള്ളിയിരുന്നു. നിമിഷപ്രിയെ ഇനി കാണാനാകില്ല എന്നെല്ലാം വിധിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം മാറി ഇന്ന് നിമിഷപ്രിയ മാതാവ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്രയും ഒരു വലിയ പോസിറ്റീവ് സൈന് മുമ്പിലുണ്ട്. അത് തുടർ നടപടികളിലും അത്തരം പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ച ആരംഭിക്കും. നിമിഷപ്രിയക്കൊപ്പം അവിടെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ അംഗമായ സാമുൽ ജെറോം ഉണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട്. അദ്ദേഹമാണ് കേസിന്റെ നടപടികളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരു വലിയ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നാകെ നിമിഷപ്രിയക്കും ആ കുടുംബത്തിനും മാതാവിനും ലഭിക്കുന്നുണ്ട്. ഏകദേശം 12 വർഷത്തോളമായി മാതാവ് കണ്ടിട്ട് 7 വർഷമായി നിയമ പോരാട്ടം ആരംഭിച്ചിട്ട് അതിന്റെ ആദ്യപടി വിജയം കണ്ടിരിക്കുന്നു എന്ന് ഈ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്താം. ഇനി ബാക്കിയുള്ള പ്രൊസീജിയറുകൾ എല്ലാം അതിന്റെ പുറത്ത് നടക്കും. പ്രതീക്ഷ ഇതുവരെ കൈവിട്ടിട്ടില്ല. വിദേശ പ്രമുഖ മലയാളികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം ഈ യമൻ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയിൽ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും യമൻ പൗരന്റെ കുടുംബത്തെ അവരെ ഇൻവോൾവ് ചെയ്യിച്ചുള്ള ചർച്ച നടക്കുക. എന്തായാലും ഇന്ന് അവർ മകളെ കണ്ടു, ഏറെ നേരം സംസാരിച്ചു. അവരെ എല്ലാവർക്കും അവിടെ വലിയ കാര്യമാണ്. കാരണം നിമിഷപ്രിയ ഒരു നേഴ്സാണ്. ആ ജയിലിലുള്ള അന്തേവാസികളെ എല്ലാവരും തന്നെ നോക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന ഒരു ജോലി കൂടി അവിടെ അവർ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊരു ആനുകൂല്യമായ ഒരു പക്ഷേ പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പരിചരണങ്ങൾ നടത്തുന്ന ഒരാളെ പുറത്തേക്ക് വിടാം, അങ്ങനെ ഒരു സാധ്യത കൂടി കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ നേരത്തെ അബ്ദുൾ റഹീമിന് നമ്മൾ തിരികെ കൊണ്ടുവന്ന പോലെ നിമിഷപ്രിയയെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗൂഗിൾ.